നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീഡിയം റേഞ്ചിലുള്ള ഒരു മനോഹരമായ വീടാണ്. ലൊക്കേഷൻ പറയാം, പാലാ പൊൻകുന്നം ഹൈവേയിലെ ഇളങ്കുളം ടൗണിന് ഇളങ്കുളം ജംഗ്ഷന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി. പി പി റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗം വരെ ടാറിംഗ് റോഡാണ്. 7 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന വീടാണ്. കിണർവെള്ളമുണ്ട്, വറ്റാത്ത കിണർവെള്ളമുണ്ട്, കൂടാതെ ബോർവെല്ലും കൂടിയുണ്ട്. നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 500 മീറ്റർ മാത്രമേ ഉള്ളൂ പള്ളിയിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. 1 കിലോമീറ്ററുള്ളിൽ തന്നെ നമുക്ക് ടൗണുണ്ട്, അതുപോലെ തന്നെ അമ്പലം ഒക്കെ ഉണ്ട്, സ്കൂളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന വീടാണ്. 3 ബെഡ്റൂമുകൾ ഉണ്ട്, അതുകൂടാണ്ട് അകത്തൂടെ സ്റ്റെയർകേസ് കൊടുത്തിട്ടുണ്ട്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. 2 നിലയ്ക്ക് നമുക്ക് പിന്നീട് 1-2 മുറികൾ എടുക്കാനൊക്കെ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ്. വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഈ വീട്ടിൽ ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്തിരുന്നതാണ് നമുക്ക്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നുന്ന വളരെ മനോഹരമായ ഒരു ക്യൂട്ട് വീടാണിത്. 3 ബെഡ്റൂമിൽ പണിതിരിക്കുന്നു. വീടിൻ്റെ തൊട്ട് മുന്നിൽ വരെ ടാറിംഗ് റോഡാണുള്ളത്. പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. നല്ലൊരു സ്വസ്ഥവും ശാന്തവുമായ ഒരു ഏരിയയിൽ പണിതിരിക്കുന്ന വീടാണ്. നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കിടക്കാം. ഈ ഭാഗത്ത് പോർച്ച് വന്നിരിക്കുന്നു. നല്ല വലിപ്പമുള്ള മുറ്റമാണ്. 2-3 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള മുറ്റമാണ്. വീതിയുള്ള സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വണ്ടികളും ഈസി ആയിട്ട് നമുക്ക് മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല കളർ പാറ്റേണുകൾ കൊടുത്ത് വീട് കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു. കോമ്പൗണ്ടെല്ലാം കെട്ടിത്തിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ തൊട്ടുമുൻ അടുത്ത് ധാരാളം വീടുകൾ വരുന്ന സ്ഥലമാണ്. വീടിൻ്റെ മുൻഭാഗത്ത് കുറച്ച് സ്ഥലങ്ങൾ ആൾക്കാർ മേടിച്ചിട്ടിട്ടുണ്ട്. വീടുകൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് വറ്റാത്ത കിണറുകളും ലഭിക്കുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ബോർവെൽ കൂടിയുണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. ഈ ഒരു ഭാഗത്തു നിന്ന് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് കൊടുത്തിരിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ പുറത്തു വെക്കാനുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ ബോർവെല് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് വേസ്റ്റ് കത്തിക്കാനൊക്കെ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ പുറകുവശത്ത് അധികം സ്പേസ് ഇല്ല. ഈ ഒരു സൈഡിൽ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. 7 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനോട് കൂടിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ കതകുകളും ജനലുകളും എല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ടുള്ള ഡോറുകളല്ല. ഇത് നല്ല സ്റ്റീലിൽ ബ്രാൻഡഡ് കമ്പനിയുടെ സ്റ്റീൽ ഡോറാണ് വെച്ചിരിക്കുന്നത്. വിൻഡോസ് എല്ലാം സ്റ്റീലാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നല്ല വലിയ ലിവിങ് ഏരിയ ആണ്. നമ്മുടെ വീടിനുള്ളിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. എങ്കിൽ പോലും നല്ല വെളിച്ചം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിലൊരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിരിക്കുന്നു. ഇതിലെല്ലാം LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു കൊച്ചു മനോഹരമായ വീടാണിത്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നല്ല വലിയ ഹാളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സൈഡിലെ വലിയ ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തുനിന്ന് 2 നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. നിലവിൽ 2 നിലയിൽ നമുക്കവിടെ സ്റ്റെയർ കേസ് റൂം വാർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് 1-2 മുറി എടുക്കുന്നതിനൊന്നും തടസ്സമില്ല. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായി ഈ ഒരു ഭാഗത്തായി നമുക്ക് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസിൻ്റെ അടിവശം വേണമെങ്കിൽ നമുക്കൊരു ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. അപ്പം ബെഡ്റൂമുകളിൽ ആദ്യത്തേതാണ് നമ്മൾ കാണുന്നത്. 2 സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു. നല്ല വലിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ഭാഗത്താണ് 2 ബെഡ്റൂമുകൾ. ഇതാണ് 2-ാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 2 സൈഡിലും ജനലുകളുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന ഒരു വീടാണിത്. വടക്ക് ദർശനത്തിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്.
ഈ ബെഡ്റൂമിൽ വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. 3 പാളികളുള്ള വലിയ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ബെഡ്റൂം ഇവിടെയാണ്, 3-ാമത്തെ ബെഡ്റൂമാണിത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. 2 സൈഡിലും വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ വലിയ വാർഡ്രോബുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളും കൂടി ചേർത്ത് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 3 ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്, 3 അറ്റാച്ച്ഡ് ആണ്. ഇത് നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. കിച്ചൺ ഒരു ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ഈ ഒരു ഭാഗത്തൊരു കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല മനോഹരമായ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. നല്ല വലിയ കിച്ചണാണ്. നല്ല ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ കിച്ചണും കൂടാണ്ട് വർക്ക് ഏരിയ കൂടി നമുക്കുണ്ട്. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ. ഇവിടെയും നല്ല കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാധാരണ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് വേണ്ടവർക്ക് അതും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്താണ്. മുകളിൽ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കബോർഡാക്കി എടുക്കാൻ പറ്റും. നല്ല സൗകര്യപ്രദമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റെയർകേസ് കയറുന്ന മുകളിൽ കൂടി ഒന്ന് കയറാം. നമുക്ക് മുകളിൽ അടുത്ത ബെഡ്റൂമുകൾ പണിയാനുള്ള സ്പേസ് ഉണ്ട്. 3 ബെഡ്റൂമുകൾ ഇവിടെയുണ്ട്. ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുറികൾ പണിയാനുള്ള സൗകര്യമുണ്ട്. നല്ല വിശാലമായ ടെറസാണുള്ളത്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. സ്വന്തം ഉപയോഗത്തിന് വേണ്ടി തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയയാണ്. ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രമാണ് ദൂരം. മീഡിയം ബജറ്റിൽ കിട്ടാവുന്ന മനോഹരമായ വീടാണ്. പാലാ പൊൻകുന്നം ഹൈവേയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറി നല്ലൊരു ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. 1400 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ്. പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല, നല്ല ഏരിയയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പോലെ 55 ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പൊ ഇങ്ങനെ മനോഹരമായ വീട് സ്വന്തമാക്കാനായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെക്കാണ് നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വീടും ലൊക്കേഷൻ വന്ന് കണ്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അപ്പൊ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.